വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഫലം ഏതു തരത്തിൽ എന്നുള്ളത് ഇപ്പോഴുള്ള പോൾ അനാലിസിസുകളിൽ പുറത്തു വരുന്നതനുസരിച്ച് സി പി എമ്മിനെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ചും മലബാർ സി പി എമ്മിനെ ഞെട്ടിക്കുന്നു അതിനുമപ്പുറത്തേക്ക് കണ്ണൂർ സി പി എം കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് പി ജയരാജൻ എന്ന വ്യക്തിത്വത്തിനാണ് ആ പി ജയരാജനെതിരെ പൂണ്ട നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിക്കുന്നതും കാരണം പി ജയരാജനെ ഭയപ്പെടുന്നു എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന്റെ ജനകീയതയിൽ പാർട്ടി ിൽ അദ്ദേഹം നടത്തുന്ന സ്വാധീനം പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള സഖാക്കൾ അദ്ദേഹത്തോട് പുലർത്തുന്ന ആരാധനാ മനോഭാവം അതിനപ്പുറത്തേക്ക് ഒറ്റ നോട്ടം കൊണ്ട് കണ്ണൂർ സി പി എമ്മിനെയും മലബാർ സി പി എമ്മിനെയും ചലിപ്പിക്കാൻ കഴിയുന്ന പി ജയരാജന്റെ സംഘടനാ പാഠവം ആജ്ഞാശക്തി ഇതൊക്കെ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഇരുത്തി ചിന്തിപ്പിക്കുകയും അസൂയാവഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ആ പി ജയരാജൻ ഇക്കുറി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു പാർലമെന്ററി രംഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചന സി പി എം സംസ്ഥാന നേതൃത്വത്തിന് നൽകുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് കണ്ണൂരാണ് പക്ഷേ ആ കണ്ണൂരിന് പകരം വടകര എന്ന തീച്ചുളയിലേക്ക് പി ജയരാജനെ എറിഞ്ഞുകൊടുത്തത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൂടി ചേർന്നിട്ടാണ് ആ രീതിയിൽ അവർ പി ജയരാജൻ ആത്മവിശ്വാസം കൊടുത്തത് സംഘടനയുടെ ഫുൾ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് പി ജയരാജനെ വിജയിപ്പിക്കും എന്ന് തന്നെയായിരുന്നു പക്ഷേ ചിത്രം ഇപ്പോൾ നേർവിപരീതമായി വരുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ വിജയിക്കില്ല എന്നാണ് സർവേകളും അതോടൊപ്പം പോൾ അനാലിസിസുകളും പുറത്തു വരുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്നിന് ശേഷം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മലബാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനാ അടിവേരുകൾ ഇളക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അത് അതിനെ അർത്ഥമാക്കുന്നത് ഇപ്പോൾ കെ മുരളീധരനാണ് യു ഡി സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിക്കും വടകരയിൽ എന്ന് തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും വ്യക്തമാക്കുന്നത് ആ പി ജയരാജൻ സി പി എമ്മിന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോടിനെയും കണ്ണൂരിൻ്റെയും സി പി മുഴുവൻ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് കൊഴിപ്പിക്കുന്ന തരത്തിലേക്കാണ് പി ജയരാജന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടായത് പക്ഷേ അതൊന്നും ഓട്ടായി മാറുന്നില്ല എന്ന് പ്രവചനങ്ങൾ അല്ലെങ്കിൽ പോൾ അനാലിസിസുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഇരുപത്തിമൂന്നിന് ശേഷം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പി ജയരാജനെ പാർട്ടിയിൽ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പക്ഷേ കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ മാറ്റി എം വി ജയരാജനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ പി ജയരാജൻ തോറ്റാൽ പോലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ പിണറായിയും കോടിയേരിയും ചേർന്ന് പഴുതടച്ചിരിക്കുകയാണ് അവിടെ എം വി ജയരാജനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അപ്പോൾ പി ജയരാജൻ തോൽക്കുന്നു ഈ പ്രവചനങ്ങളെല്ലാം സത്യമാവുകയാണെങ്കിൽ അനാലിസിസുകളെല്ലാം സത്യമാവുകയാണെങ്കിൽ പി ജയരാജൻ വടകരയിൽ തോൽക്കും അങ്ങനൊരു സാഹചര്യത്തിൽ പി ജയരാജനെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം പി ജയരാജനെ അനാഥനാക്കാനാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം അല്ലെങ്കിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തു തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും മലബാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് പാർട്ടിയിലെ സംഘടനാ സംവിധാനങ്ങൾ പോകുമെന്ന സൂചന തന്നെയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ടവർ നൽകുന്നത് അല്ലെങ്കിൽ പിന്നെയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് രണ്ട് ഓപ്ഷൻസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ജയരാജനെ തിരികെ കൊണ്ടുവരിക അവിടെ ഉയരുന്ന പ്രധാന പ്രശ്നം പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അവിടെ എം വി ജയരാജനെ കൊണ്ടുപോകുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം വി ജയരാജന് സ്ഥിരം ആയിട്ടുള്ള നിയമനം നൽകിയത് എന്തിന് എന്ന് വരും മറു ചോദ്യം കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ അവിടെ നിന്ന് മാറി കോട്ടയത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് താൽക്കാലിക അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്ന ജില്ലാ സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല മാത്രമാണ് നൽകിയത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് പി ജയരാജനെ മാറ്റുമ്പോൾ പി ജയരാജനെ എടുത്തു പുറത്തു കളഞ്ഞ രീതിയിലാണ് അവിടെ ജില്ലാ സെക്രട്ടറിയെ കോമ്പൻ എം വി ജയരാജനെ കോമ്പൻസേറ്റ് ചെയ്തത് ഒരു ഫുൾ ടൈം ജില്ലാ സെക്രട്ടറി ആയിട്ട് അപ്പോൾ എം വി ജയരാജനെ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എം വി ജയരാജനെ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് എം വി ജയരാജനെ തിരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവരുമോ അതോ എം വി ജയരാജനെ അവിടെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ പി ജയരാജന്റെ സ്ഥാനം എവിടെയാണ് പി ജയരാജന് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് കൊടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എം വി ജയരാജൻ ഇരുന്ന സ്ഥാനത്തേക്ക് പോകേണ്ടി വരും നിയമിക്കേണ്ടി വരും അത് പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രി പദത്തിലേക്ക് പി ജയരാജൻ എത്തും പിണറായി വിജയൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല ആ ആ കാര്യം അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും കുറവായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയനെ ഹൈജാക്ക് ചെയ്യുന്ന പി ജയരാജൻ അത് പിണറായി വിജയനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ തന്നെ എം എം മണിയെപ്പോലെയും മറ്റുമുള്ള ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് പവർ നോക്കുകയാണെങ്കിൽ ബിലോ മാർക്കിലുള്ളവരെയാണ് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണ് മന്ത്രിസഭയിലേക്ക് പ്രതിഷ്ഠിച്ചത് തന്നെ ഏറ്റവും മികവാറുന്ന സി പി എമ്മിൻ്റെ എം എൽ എമാരെ അദ്ദേഹം സൈഡ് ലൈൻ ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ ആ പിണറായി വിജയൻ്റെ തത്വശാസ്ത്രം മനഃശാസ്ത്രം അനുസരിച്ച് ഒരു കാരണവശാലും പി ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരില്ല പിന്നെ എവിടേക്കാണ് അടുത്ത ഓപ്ഷൻ അദ്ദേഹത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന ആക്കണം അത് പി ജയരാജൻ്റെ ഏറ്റവും വലിയ മോഹമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ് അതനുസരിച്ചാണ് അദ്ദേഹം വർക്കൗട്ട് ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വരുന്ന സംസ്ഥാന സമ്മേളനത്തിന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട് താൽക്കാലികമായി മാറി നിൽക്കൂ വരുന്ന സംസ്ഥാന സമ്മേളനത്തിന് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാക്കാം പക്ഷേ ഇത് കോടിയേരി ബാലകൃഷ്ണൻ അംഗീകരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നു കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്തായിരിക്കും സി പി എം ഉൾപ്പെടുന്ന ഇടതുപാർട്ടികൾ പോവുക ഈ അർത്ഥത്തിൽ ഇപ്പോൾ പോൾ സർവേകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് വടകരയിലെ പി ജയരാജന്റെ തോൽവി സി പി എമ്മിന്റെ മലബാറിലെയും അതോടൊപ്പം കണ്ണൂരിലെയും സംസ്ഥാനതലത്തിൽ തന്നെയും ടിയൊഴുക്കുകൾ ശക്തമാകുന്നതും ആഭ്യന്തര വിപ്ലവവും കൊട്ടാര വിപ്ലവവും ശക്തമാക്കുന്നതും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് പക്ഷേ അതറിയേണ്ടത് ഇരുപത്തിമൂന്നിന് ഇപ്പോഴുള്ള സർവേ ഫലങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ മാത്രം